ഹലോ നമസ്കാരം ഞാൻ സ്മിത മാർട്ടിൻ സ്മിതാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ട് ഒരു താങ്ക്സ് പറയാനുണ്ട് കേട്ടോ കാരണം ഞാൻ 1K സബ്സ്ക്രൈബേഴ്സ് തികച്ചു അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് നമ്മുടെ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇറ്റാലിയൻ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ നമ്മുടെ പാസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാസ്ത തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ഞാൻ 150 ഗ്രാമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാസ്ത നിങ്ങൾക്ക് എടുക്കാം പല വെറൈറ്റി പാസ്തകളിൽ നിന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിരിക്കുന്നത് ഒരു 6 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു അളവിലുള്ള കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം നല്ല വെട്ടി തിളക്കുന്നുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കണേണ് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പാസ്ത ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല ഒരു ഇച്ചിരി ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാസ്തയ്ക്ക് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇളക്കിയും കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തത് ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നമ്മൾ വൈറ്റ് സോസിലാണ് പാസ്ത തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ കൗ മിൽക്കാണിത് അതുപോലെ തന്നെ 2 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കോൺഫ്ലവറിന് പകരം വേണമെങ്കിൽ മൈദ എടുക്കാം ഇതൊരു ജാതിക്കയുടെ കുരുവാണ് കേട്ടോ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ വേണം ഞാൻ കാണിച്ചു തരാം ഞാനിത് നമ്മൾ ഹോം മെയ്ഡ് പാസ്ത ഉണ്ടാക്കിയപ്പോഴേക്കും വൈറ്റ് സോസ് ചെയ്തതാണ് അതുപോലെ തന്നെയാണ് പിന്നെ കുറച്ച് ഗാർലിക് വേണം ഈ ഗാർലിക്ക് 7 ഉണ്ടായിരുന്നു അത്യാവശ്യം വലിയ ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കണേണ് ഇത് കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞതാണ് ഇതൊരു അരക്കപ്പോളം ഉണ്ട് ഇത് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതാണ് ഇതൊരു 4 വലിയ തണ്ട് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതാണ് കേട്ടോ ഇത് സെലറിയാണ് സെലറിയുടെ ഒരു വലിയ തണ്ട് അരിഞ്ഞതാണ് അതിൻ്റെ തണ്ടും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ലീഫും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചീസാണ് ബട്ടർ വേണം പിന്നെ സൺഫ്ലവർ ഓയിലും വേണം കുറച്ച് നമ്മൾ എരിവിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് കുരുമുളകാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും യൂസ് ചെയ്യാം നമ്മുടെ പാസ്ത വെന്തിട്ടുണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോഴേക്കും കട്ടാകും അത് മനസ്സിലായോ അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഇതിപ്പോൾ പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് അരിച്ചിട്ട് വരാം ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കഷ്ണം ബട്ടർ ഇടുന്നുണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ആണെങ്കിലും ചെയ്യാം കേട്ടോ ബട്ടർ ഒന്ന് മെൽറ്റായി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇടുന്നതാണ് നമ്മൾ എനിക്ക് മുന്നേ ഇങ്ങനത്തെ ഇത് കാണിച്ചിട്ടുണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കണ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഹോം മെയ്ഡ് പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് നോക്കി ഡീ പറ്റാത്ത എന്ന് പറഞ്ഞിട്ടൊരു പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് കാണിച്ചിട്ടുണ്ട് ഇനി അത് തീ നന്നായിട്ടൊന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വൈറ്റ് കളർ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിട്ടാണ് പൊടി ഇടുന്നത് കേട്ടോ നമ്മുടെ കോൺഫ്ലവർ ഇടുന്നത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പം അതൊന്ന് ആ പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഓഫ് ചെയ്തിട്ട് ഒഴിക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി നമ്മളിട്ടിരിക്കുന്ന പൊടിയൊന്നും കട്ട കൂടുകയൊന്നുമില്ല നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാൻ വേണ്ടും ഞാൻ ഒരു കപ്പല്ലേ ആദ്യം ഒഴിച്ചത് ഇനിയൊരു അരക്കപ്പ് കൂടി പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പോരായിക പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് 1.5 കപ്പ് പാലെടുക്കുക കേട്ടോ ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മുടെ സോസ് കണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് കണ്ടോ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ ക്യാപ്സിക്കം
അതുപോലെ തന്നെ സെലറി നമ്മൾ ജാതിക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കൂടി ഇതിനകത്തേക്ക് ഒരു മൂന്ന് ഒര ഇങ്ങനെ അടച്ച് ഇടേക്കുക കുറച്ച് ചേർത്തിട്ട് കൊടുക്കണ്ട ഒരു ചെറിയ പോർഷനാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടിയും കുറച്ച് നമ്മുടെ ചതച്ച മുളക് പൊടിയാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമ്മുടെ സോസ് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം പാസ്ത ഞാൻ ഊറ്റി കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് പൈപ്പ് വാട്ടർ ഒഴിച്ചായിരുന്നു അപ്പോൾ സ്റ്റിക്കി ആകാതെ കുറേ കൂടെ നന്നായിട്ട് കിട്ടും അതാണ് ഇത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഫൈനൽ സ്റ്റേജിൻ്റെ പണികളുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ അപ്പോൾ വൈറ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്ലാക്ക് പെപ്പറാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചതച്ച മുളക് ഇടുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് ഒരു ഇച്ചിരി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ നമ്മളിപ്പോൾ പഞ്ചസാരയെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്ക് ഇനി ഏറ്റവും അവസാനം ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒരു നമ്മൾ കുറച്ച് ചീസ് ചീക്ക് ചെയ്തിടുന്നുണ്ട് ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഞാനിതിപ്പോൾ ഓഫ് ചെയ്ത് മൂടി വെക്കണേണ് മൂടി വെച്ച് കഴിയുമ്പോഴേക്കും ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരും ഓ നമ്മുടെ ചീസെല്ലാം മെൽറ്റായി അതിനകത്ത് വീണിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓടുന്നു സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ സെലറിയുടെ ലീഫും ഞാൻ അരിഞ്ഞിരുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കണ്ടോ നല്ല ചീസ് നല്ല വലിഞ്ഞ് വലിഞ്ഞ് വരുന്നതുണ്ടോ നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പാസ്തയാണ് ഓക്കെ ഏറ്റവും സിമ്പിളാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കഴിച്ച് നോക്കുന്നോ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക ഓക്കെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ സൂപ്പറാണ് ഒരു സംശയമില്ല കാര്യത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക തന്നെ ഒന്ന് സഹായിക്കുക ഓക്കെ അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ് അപ്പോൾ ഓക്കെ സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ് ടാറ്റാ ബൈ ബൈ കീപ് ഓൺ വാച്ചിങ്